നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടുത്തെ ഹലാൽ ഫുഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ വലിയ സംസാര വിഷയമായിരിക്കുന്നത്. ഭക്ഷണത്തിൽ ബിരിയാണിയിൽ തുപ്പുന്നു, കുടിക്കുന്ന വെള്ളത്തിൽ ഉസ്താദ് തുപ്പിക്കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വലിയ രീതിയിൽ ജനങ്ങളിൽ സംസാര വിഷയമായിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ വൈറലാകുകയും സംസാര വിഷയവും വിവാദവും ഒക്കെ ആയപ്പോൾ ഹലാൽ ബോർഡുകൾ വെച്ചിരിക്കുന്ന ഹോട്ടൽ ഉടമകളാണെങ്കിൽ അങ്കലാപ്പിലായി നെഞ്ചത്തടിച്ച് കരയുന്നതൊക്കെയുണ്ട്. ദാ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ വിവാദമായി നിൽക്കുമ്പോൾ തന്നെയാണ് ദാ അടുത്ത വീഡിയോ വരുന്നു. ആദ്യം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ആരെങ്കിലും കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ ആ ഈച്ചയെ പൂർണ്ണമായും മുക്കിയെടുക്കുകയും പിന്നീട് ഒഴിവാക്കുകയും വേണം. കാരണം അതിന്റെ ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറ്റേ ചിറകിൽ രോഗശമനവുമുണ്ട്. അതുകൊണ്ട് തന്നെ നാം കുടിക്കുന്ന വെള്ളത്തിലോ അതേപോലെയുള്ള പാനീയങ്ങളിലോ ഈച്ച വീണാൽ അതിനെ മുക്കിയെടുക്കുക, തീർച്ചയായും അതിൽ രോഗവുമുണ്ട് രോഗശമനവുമുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച ഈ കാര്യം നാം പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എത്ര വിചിത്രമാണെന്ന് നോക്കൂ, ആ മത പുരോഹിതനാണോ എന്ന് തോന്നുന്നു, വലിയ പ്രായമില്ല, പക്ഷേ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് നോക്കുക. ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമുണ്ടെങ്കിൽ മറുചിറകിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈച്ച ചായയിലോ വെള്ളത്തിലോ ഒക്കെ വീണാൽ മുക്കിയിട്ട് ചിറകുൾപ്പെടെ മുക്കിയിട്ട് എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ കുടിക്കാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ഏത് ശാസ്ത്രീയ അടിത്തറയുടെ പുറത്ത് നിന്നാണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്നും അദ്ദേഹം പറയുന്നില്ല. ഇതൊക്കെ ഒരുപക്ഷെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരിക്കാം, അതായിരിക്കും ഇങ്ങനെ പറയുന്നത്. എന്തായാലും നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തെ പിന്തുടരുക. പക്ഷേ മറ്റൊരാളിലേക്ക് മറ്റുള്ളവരും ഇങ്ങനെ ചെയ്യണം എന്ന് പറയുകയോ അത് പ്രേരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്തു കൊടുക്കാനോ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഈ ബിരിയാണിയുടെ കേസിലും അതെ. ഇനി വെള്ളത്തിൽ തുപ്പിക്കൊടുക്കുന്ന കാര്യമാണെങ്കിലും ശരി, നിങ്ങൾക്കതാണ് വിശ്വാസമെങ്കിൽ, നിങ്ങൾക്കത് അമൃതാണെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊള്ളുക. നിങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്തവരെ ഇത് അറിഞ്ഞോ അറിയാതെ പോലും അവർക്ക് കൊടുക്കാനോ അവരെ കൊണ്ട് കഴിപ്പിക്കാനോ പാടില്ല. നിങ്ങൾ തുപ്പുകയോ അല്ലെങ്കിൽ ഓതുകയോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓതുകയോ, ഇതേപോലെ ഈച്ച വീണാൽ ഈച്ചയുടെ ചിറക് രണ്ട് ചിറകും മുങ്ങത്തേക്ക രീതിയിൽ മുക്കിയെടുത്തിട്ട് കളഞ്ഞിട്ട് കുടിക്കുകയോ എന്തു കുന്തം വേണേലും ചെയ്യുക, അതൊക്കെ നിങ്ങളായി, നിങ്ങളുടെ പാടായി, നിങ്ങളുടെ വിശ്വാസമായി. പക്ഷേ ഇവിടെ നിങ്ങളല്ലാതെ തന്നെ മറ്റു വേറെയും കുറേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, അവരും ഇതൊക്കെ പിന്തുടരണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ വഴി അവർക്കും ഇതൊക്കെ ഞങ്ങൾ കൊടുക്കും എന്നുള്ള വാശി പാടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾ പിന്തുടർന്നുകൊള്ളുക. അത്രയേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.